കഴിഞ്ഞ വിഷയം ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാം ഉത്സവമായ ഇന്നേ ദിവസം നമുക്ക് ഇവിടെ മതപ്രഭാഷണത്തിന് എത്തിയിരിക്കുന്നത് വിദ്യാജ്യോതി ആരുൺജ്യോതി മേക്കോട് എൻ ഹരീഷ്. അദ്ദേഹം ഹിന്ദു ധർമ്മ വിദ്യാപീഠം കേരള സംസ്ഥാന ജോയിന്റ് ഓർഗനൈസറാണ്. നമുക്ക് നമ്മള് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്തായാലും നമുക്ക് ഹിന്ദുധർമ്മത്തെ പറ്റിയും പല കാര്യങ്ങളെ പറ്റിയും ഹിന്ദുധർമ്മത്തെ സനാതന ധർമ്മങ്ങളെ പറ്റി നമുക്ക് ഒരു മതപ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ഈ ക്ഷേത്ര കമ്പനിയുടെ അദ്ദേഹം ആദരവുള്ള ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. വസുദേവ സുധം ദേവം കംസചാണോരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും മോഗം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം എത്തിക്കും താനാകി എന്നിതയത്തെ ഊറി തിത്തിക്കും ആനന്ദത്തേനേ പരാപരമേ. ഓടും ഇരുനിധിയും ഒന്നാകെ കണ്ടവകൾ തേടും പൊരുളാന നട്പേ പരാപരമേ. ചിത്ത നിനവും ചെയ്യും ജയലും നീയന വാഴും ഉത്തമക്കാന നല്ലുറവേ പരാപരമേ. ഓയാതോ എൻ കവലൈ ഉള്ളേ ആനന്ദവെള്ളം പായാതോ വായ് തിറന്ന് പകരായി പരാപരമേ. അൻപണി ചെയ്യ എന്നെ ആളാക്കി വിട്ടുവിട്ടാൽ ഇൻപനിലെ താനേ വന്നെയ്തും പരാപരമേ. എല്ലോരും ഇൻപുറ്റിരിക്ക നിനപ്പതുവേ എല്ലാമൽ വേവന്തറിയേ പരാപരമേ. സർവശക്തനും മഹാകൃപാലുവുമായ സർവേശ്വരന്റെ അനുഗ്രഹത്തോടെ നമ്മുടെ വന്യൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷം മകേര മഹോത്സവവും കളമെഴുത്തും പാട്ടും കൂടെ ഊരു ചുറ്റി ആനപ്പുറത്തെഴുന്നള്ളത്തും അതിൻ്റെ ഒന്നാമത്തെ ദിവസം എനിക്കിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള സമയം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. നമ്മളെല്ലാവരും സനാതനധർമ്മികളാണ് അല്ലേ? സനാതനധർമ്മികൾ തന്നെ ഹിന്ദുക്കൾ തന്നെ എല്ലാവരും സനാതനധർമ്മികൾ. എന്താണ് സനാതനധർമ്മം? ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ നമ്മളെ തമിഴ്നാട്ടിനെ ഭരിക്കുന്ന ആൾക്കാർ തന്നെ സനാതനത്തിനെ അഴിക്കണം. കാരണം സനാതനം ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന ഒരു വേർഡാണ്, എവരുടെ ഇഷ്ടം കൊണ്ട് വെച്ച് അഴിക്കും. അങ്ങനെ സനാതനത്തിന് അഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭരിക്കുന്ന മിനിസ്റ്ററി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സനാതനത്തിനെ അഴിക്കും എന്ന് ഒരു മിനിസ്റ്റർ പറഞ്ഞപ്പം നമ്മൾ എന്തൊരു ചെയ്തു? അതിന് നമ്മളെന്താണ് പ്രതികരിച്ചത്? നമുക്ക് എന്തെങ്കിലും പ്രതികരണം തോന്നിയാൽ പോവാ. അവൻ സനാതനത്തിന് അഴിക്കും പോലെ. സനാതനം എന്ന് പറഞ്ഞാൽ എന്തൊരു സനാതനം എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ അവൻ അഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. ഇപ്പം ഞാൻ സനാതനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ഒന്ന് അതിനുള്ള സമയമേ ഉള്ളൂ. 10 മണിക്കാണ് പ്രഭാഷണം തുടങ്ങേണ്ടത്. ഞാൻ ലേറ്റായി പോയതുകൊണ്ടാണ്, ലേറ്റായത്, ക്ഷമിക്കണം എൻ്റെ അടുത്ത്. അപ്പോൾ സനാതനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിത്യ നൂതനവും ചിര പുരാതനവും എന്നാണ്. ചിര പുരാതനമായതും നിത്യ നൂതനമായതും. പുരാതനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയത്, ഏറ്റവും ലോകത്തിൽ വെച്ച് ഏറ്റവും പഴയതാണ് നമ്മുടെ മതം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ധർമ്മം. അതാദ്യം നമുക്ക് മനസ്സിൽ അത് വായിക്കണം. നമുക്ക് ആ വിശ്വാസം വേണം. നമ്മുടെ മതം, നമ്മുടെ മതമല്ല, വീണ്ടും വീണ്ടും മതം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ് ആ മതം എന്ന് എൻ്റെ വായിൽ വരണത്. നമ്മളത് ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ മതം വേറെ, ധർമ്മം വേറെ. മതത്തിന് അതിൻ്റെ വിവരണം നോക്കിക്കഴിഞ്ഞാൽ മതം ഉണ്ടായ ഒരു സ്ഥലം വേണം, മതം പറഞ്ഞ ഒരാൾ വേണം, മതം ഉണ്ടാകാൻ ഒരു കാരണം വേണം, മതത്തിന് ഒരു പുസ്തകം വേണം. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ, മതം എന്ന് പറയുന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ. ഇത്രയും വിഷയങ്ങൾ ഫുൾഫില്ലായാല് അതൊരു മതമാണ്. മതത്തിന് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് ബുദ്ധമതം. ബുദ്ധമതം ഒരു മതമാണ്.
ബുദ്ധൻ, ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു ജ്ഞാനിയുടെ മതം, മതി, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ, അദ്ദേഹത്തിന്റെ അറിവിൽ ഉണ്ടായ കാര്യങ്ങളാണ് ബുദ്ധമതം. അതിനൊരു പുസ്തകമുണ്ട്, അതിന് ഉണ്ടായ ഒരു സ്ഥലമുണ്ട്, അതിനൊരു പൂജാ രീതിയുണ്ട്, ഒരു രീതിയുണ്ട്. ഇതും മതം. അതേപോലെ തന്നെ ജൈന മതം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ, അതൊരു മതമാണ്. അത് ഉണ്ടായ ഒരാളുണ്ട്, ഉണ്ടാക്കിയ സ്ഥലമുണ്ട്. ഇങ്ങനെ അതിന് അതിന്റെ ഡെഫിനേഷൻ അതാണ്. ഇതൊക്കെ മതങ്ങളാണ്. പക്ഷേ സനാതനം എന്ന് പറയുന്നതും ഹിന്ദു എന്ന്, ഹൈന്ദവത എന്ന് പറയുന്നതും മതമല്ല. കാരണം ഇവിടെ ഈ മതത്തിനെ ആരാണ് ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഈ മത, ഹിന്ദു മതം ഉണ്ടാക്കിയത് ആര്? ക്രിസ്ത്യൻ മതം യേശുവിന്റെ ഉപദേശങ്ങൾ കൊണ്ട്, ക്രിസ്ത്യൻ മതം നബിയുടെ ഉപദേശങ്ങൾ കൊണ്ട്, ഇസ്ലാം മതം. ഇതിനൊരു കാലമുണ്ട്, 2000 വർഷം, 1500 വർഷം, ബുദ്ധമതത്തിന് 3000 വർഷം. ഇങ്ങനെ കാലം പറയാൻ പറ്റും. അതിനകത്തൊരു ബുക്കുണ്ട്, ബൈബിൾ എന്നൊരു ബുക്കുണ്ട്, ഖുർആൻ എന്നൊരു ബുക്കുണ്ട്, ദീനിലാഖി എന്നൊരു ബുക്കുണ്ട്, ഇങ്ങനെ ബുക്കുകളൊക്കെ വെച്ച്. പക്ഷെ ഹിന്ദു മതത്തില് ധനാധർമ്മത്തിനെ ആരാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല നമുക്ക്. കൃഷ്ണനാണോ, മുരുകനാണോ, ശിവനാണോ, ദേവിയാണോ, ഭഗവതിയാണോ, ആരും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ എവിടെയാണ് ഈ ധർമ്മം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റത്തില്ല. എന്താണ് ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല. ഏത് പുസ്തകം, ഭഗവത്ഗീതയാണോ, വേദങ്ങളാണോ, ഉപനിഷത്തുകളാണോ, രാമായണമാണോ, മഹാഭാരതമാണോ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു പരിധിക്കുള്ളിലും നിൽക്കാതെ ഈ പ്രപഞ്ചമൊഴുക്കെ വ്യാപിച്ചു നിന്ന ഒന്ന്, നിൽക്കുന്ന ഒന്നാണ് സനാതന ധർമ്മം. അത് ചിരപുരാതനമാണ്. എന്ന് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ജീവനുണ്ടായോ, എന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടായോ, അന്ന് തൊട്ട് സനാതന ധർമ്മവും ഉണ്ടായി. അതിലൊരു മാറ്റവുമില്ല. നമ്മൾ ആദ്യത്തെ ജീവി ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ്. ജലത്തിലാണ് ആദ്യത്തെ ജീവി ഉണ്ടായത്. ഇന്നും എല്ലാ ജീവികളും ഉണ്ടാകുന്നത് ജലത്തിലാണ്. വെള്ളത്തിന്റെ ജലാംശമില്ലാതെ ഒരു ജീവി ഉണ്ടായില്ല. ആ ജീവി ഉണ്ടായത് ജലത്തിലാണ്. നമ്മുടെ ദശാവതാരത്തില് ആദ്യത്തെ ജീവി മീനാണ്, ആദ്യത്തെ അവതാരം മീനാണ്. മീനിലാണ് എല്ലാം, വെള്ളത്തിലാണ് ആദ്യത്തെ ജീവി ഉണ്ടായതെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് സനാതനധർമ്മം. 10 അവതാരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീനാണ് ആദ്യത്തെ അവതാരം. അടുത്ത മത്സ്യം കൂർമ്മമാണ്, 2 അവതാരം. കൂർമ്മം ആമ, കരയിലും കിടക്കും വെള്ളത്തിലും കിടക്കും. അടുത്ത് വരാഹം, പന്നി, അത് ചെളിയുള്ള അടുത്ത് കിടക്കും, കരയിൽ കിടക്കും, വെള്ളത്തിൽ നിർബന്ധമില്ല. ഇങ്ങനെ ഓരോ അവതാരങ്ങൾ നോക്കുക. ഇങ്ങനെ നമ്മുടെ ധർമ്മം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അത്രയും ഒരു എന്ത് പറയാം, ആരെ കൊണ്ടും അതിനെ കണ്ടിക്കാൻ പറ്റാത്ത അത്രയ്ക്കും സത്യമായ പരമോന്നതമായ വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിനൊന്നും സമയമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇത്ര പേരോട് ഞാൻ ചോദിക്കാം, വീട്ടിൽ പോട്ടാന്ന് ഒരാൾ, ഞാൻ വീട്ടിൽ പോട്ടാന്ന്, വേദങ്ങൾ എത്ര ഉണ്ട്? വേദങ്ങൾ എത്ര ഉണ്ട്? 4. വേദന സന്തോഷം, ഇന്നൊരു മഴ പെയ്യും. വേദങ്ങൾ 4 ഉണ്ട്. ഏതൊക്കെ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളിങ്ങനെ പറയുമ്പോഴാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിയാത്ത അവർക്ക് തന്നെ ഞാൻ ഇത് പറയുന്നത് മനസ്സിലായില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ടെസ്റ്റ് ചെയ്യണമല്ലോ. നിങ്ങൾക്കെന്താ അറിയാം, 4 വേദങ്ങളാണ്. ഈ 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം, ഇനിയാണ് ക്വസ്റ്റ്യൻ. ഈ 4 വേദങ്ങളും എന്റെ വീട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഹിന്ദുമതത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം എന്ന് പറയുന്ന ഈ 4 ഈ സ്റ്റേജിന് ഒരു തൂണ്, ഒരു തൂണ്, ഒരു തൂണ്, ഒരു തൂണ്, ഈ 4 തൂണിലാണ് ഈ സ്റ്റേജ് നിൽക്കുന്നത് പോലെ ഈ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം എന്ന് പറയുന്ന 4 അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ പുറത്താണ് നമ്മുടെ ധർമ്മം നിൽക്കുന്നത്. ഒരാളിനെ വിശ്വസിച്ചോ ഒരു രൂപത്തിനെ വിശ്വസിച്ചോ അല്ല നമ്മളെ സനാതന ധർമ്മം നിൽക്കുന്നത്. വേദങ്ങളിൽ അധിഷ്ഠിതമായത് സനാതന ധർമ്മം. ഏകം സത്വപ്ര ബഹുധാ വദന്തി, ഒരു വേദമന്ത്രമാണ്. ദൈവം ഒന്നാണ്, അതിനെ ജ്ഞാനികൾ പലതായി പറഞ്ഞു. നമുക്ക് എത്ര ദൈവങ്ങളുണ്ട്? ദൈവം എത്ര ഉണ്ട്? വീട്ടിൽ പോവാൻ മടി. ദൈവം എത്ര ഉണ്ട്? 33 കോടി. 33 കോടി ദൈവം. ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് 33 കോടി ദൈവ രൂപങ്ങളുണ്ട്, നാമങ്ങൾ. ഈ 33 കോടിക്കും പേരുണ്ട്, 33 കോടിക്കും രൂപങ്ങളുണ്ട്. ഇത്രയും 33 കോടി പേരാണ് നമ്മളെ ചുറ്റി എന്നിട്ട് നിൽക്കുന്നത്, പ്രൊട്ടക്ഷൻ ചെയ്ത് നിൽക്കുന്നത്. നമ്മളെ അടുത്ത് യാത്ര പോയാൽ നമ്മളിവിടെ കോവിലിൽ വിളക്ക് പൂജ എത്ര മണിക്ക് തുടങ്ങി? അത് 6 മണി, 7 മണിയോ? അയ്യോ ഇരുട്ടും, എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പേടി.
അതല്ലേ നമ്മളെ ഭാഗമാണ്. ഇരുട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ഇരുട്ടിക്കഴിഞ്ഞാലും വെളുത്ത് കഴിഞ്ഞാലും എപ്പോഴും നമ്മളെ കൂടെ എത്ര പേരുണ്ട്? 33 കോടി പേരുണ്ട്. നമ്മൾ ഓരോ ഈച്ച് ആൻഡ് എവറി സോൾ, ഓരോ ആളും ഈ 33 കോടി ദേവതകളെ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നതാണ് എന്നുള്ള ഉത്തമ വിശ്വാസം നമുക്ക് വന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ലേറ്റായ പേടി. നമ്മൾ പറയുന്നത് ഈ 33 കോടി ദൈവ രൂപങ്ങളുണ്ട്. ഈ 33 കോടിയും, അതായത് ഹിന്ദുമതമാണ് സനാതന ധർമ്മമാണ് നമുക്ക് അത്രയ്ക്ക് ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത്. നീ ഇന്ന രൂപത്തിൽ മാത്രമേ തൊഴാവൂ എന്ന് ഒരർത്ഥം പറഞ്ഞിട്ടില്ല. ഈ ഈ ക്ഷേത്രത്തിനകത്ത് നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പം നാഗരോട്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. നാഗരോട്ട് എന്തിനാണ് ഇങ്ങനെ നാഗരോട്ടുന്നത്? എന്താണ് നാഗര്? പാമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയില്ലേ? പാമ്പിനെന്തിനും ഇങ്ങനെ കുഞ്ഞു ചെയ്യണം. ഇതിന് അടുത്തൊരു ദിവസം പറയാം, ഇപ്പോൾ സമയമില്ല. അപ്പോൾ അത് വലിയ ലോകത്തിലെ ഏറ്റവും ഇതേപോലെ ചില പുരാതനമായതും ഏറ്റവും ഇമ്പാക്റ്റന്റുമായിട്ടുള്ള ഒരു പൂജ ഒരു ഇതാണ്. അത് ആദ്യമായിട്ട് ലോകത്തിലുണ്ടായ വഴിപാട് തന്നെ നാഗരാണ്, നാഗരന്റെ വഴിപാടാണ്. അത് ഒരു വലിയ തത്വമാണ്, അത് പറയാം. അപ്പൊ 4 വേദങ്ങൾ എന്റെ വീട്ടിലില്ല, ആരുടെ വീട്ടിലും ഇല്ല. 4 വേദങ്ങൾ ഇല്ല. ഓക്കെ, 4 വേദങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കണ ആണുങ്ങളും പെണ്ണുങ്ങളും. ഞാൻ എങ്ങനെ ചോദ്യം, ഞാൻ എവിടെ പേരെങ്ങനെ തന്നെ ചോദിക്കും? പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, ആരും കണ്ടിട്ടില്ല. 4 വേദങ്ങൾ ആരും കണ്ടിട്ടില്ല. ഓക്കെ, അവിടെ വയ്ക്കാം. ഉപനിഷതങ്ങൾ എന്ന് പറയും വേദത്തിന്റെ അടുത്ത സെക്ഷനാണ്. വേദങ്ങൾ രണ്ടായിട്ട് മൂന്നായിട്ട് പിരിയും, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനകാന്ഡം. അതിൽ ഉപാസനകാന്ഡവും കർമ്മകാന്ഡവും ഒന്നുപോലെ ഇരിക്കും, അതുകൊണ്ട് അത് രണ്ടാക്കാം. കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് രണ്ടാക്കാം. ഈ ജ്ഞാനകാന്ഡങ്ങൾക്ക് പേരാണ് ഉപനിഷതങ്ങൾ. ഉപനിഷതങ്ങൾ ഏകദേശം 1200 അടുത്ത് ഉപനിഷതങ്ങളുണ്ട്. ഇസ്ലാമിന്റെ കടന്നുകയറ്റ കാലത്ത് അവമാര് എരിച്ചു തീർത്തത് തന്നെ ഒരു 500-600 മോളിൽ ഉപനിഷതങ്ങൾ നമുക്ക് ഇല്ലാതെ പോയി. ഇപ്പോൾ ഒരു 120 അവൈലബിലിറ്റി. ഈ 120 ഉപനിഷതങ്ങളിൽ ഈ സവാസ്യം, കേരളം, കടം, പ്രശ്നം, മുണ്ടകം, മാണ്ഡവ്യം അങ്ങനെ വരും. ഇതിൽ എന്റെ വീട്ടിൽ ഒരു ഉപനിഷതമെങ്കിലും ഉണ്ട്? ഒരു ഉപനിഷതങ്ങളും ഇല്ല. പുരാണങ്ങൾ 18 18 പുരാണങ്ങൾ. ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവ്യോർത്ത പുരാണം, മത്സ്യപുരാണം, കുംഭപുരാണം, നരസിംഹപുരാണം, വാമന പുരാണം, വരാഹ പുരാണം എന്ന് 18 പുരാണങ്ങളുണ്ട്. എന്റെ വീട്ടിൽ ഒരു പുരാണമെങ്കിലും ഉണ്ട്? സുഭാഷണം വിചാരിക്കണം, ഹരീഷിനെ കേട്ടണ്ടായിരുന്നു. ഇല്ല, പ്രതികരിക്കാം. ഉപപുരാണങ്ങൾ 18 പുരാണമേ ഇല്ല, പിന്നെ പുരാണം തുടങ്ങി. ഇതിഹാസങ്ങൾ 2 ഉണ്ട്, രാമായണം, മഹാഭാരതം. എന്റെ വീട്ടിൽ ഉണ്ട് രാമായണം, മഹാഭാരതം. ആ ഒരു വീട് ഞാൻ ചോദിക്കില്ല, ഉണ്ടെങ്കിൽ കൈവെക്കാം, ഒന്ന് പേടിക്കണ്ട, കൈവെക്കാം. ഒരുപക്ഷെ കൈവെക്കുമ്പോൾ ഇവിടെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്, വൈദ്യുതി ഒന്നാണ്, പരസ്യം ഇടയിൽ കൂടി, ഇടയിൽ കൂടി പരസ്യം. അപ്പൊ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മള് എവിടെ ഇത് ഹരീഷ് വന്നിട്ട് കുറ്റം പറയണമെന്നോ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഹരീഷ് ഹരീഷിന്റെ വേദനയാണ് പറയണത്, മനസ്സിലായില്ലേ? ചിരിച്ചിട്ട് പറയും, ഞാൻ വേദനിക്കുമ്പോൾ ചിരിക്കും, അതാണ് എൻ്റെ സാധനം. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിഹാസത്തിൽ നിൽക്കുകയാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതിഹാസഹ, ഇതിങ്ങനെ നടന്നു, ചരിത്രമാണ് അത്. ആരെ കൊണ്ടും മാറ്റാൻ പറ്റാത്ത ചരിത്രം, ഭാരതത്തിന്റെ ചരിത്രമാണത്. നമ്മളെ മഹാഭാരതം നടന്നിട്ട് 5200 മുകളിലായി, അതിനും 432000 വർഷത്തിന് മുമ്പേ നടന്നതാണ് രാമായണം. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 40,00,000 വർഷത്തിന്റെ ഒരു കണക്ക് ഇങ്ങനെ വരെ ഋഗ്വേദത്തിൽ തുടങ്ങുമ്പോൾ. ഇത്രയും മഹത്തായതും ഇത്രയും മഹത്തായതുമായ ഒരു കൾച്ചറിലാണ്, ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും ചരിത്രത്തിലാണ് നിൽക്കുന്നത്, രാമായണത്തിലാണ് നിൽക്കുന്നത്, രാമന്റെ ചരിത്രത്തിലാണ്. അതിന് മുകളിൽ നമുക്ക് പഠിക്കാൻ സമയമില്ല. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ വന്ന് തൊഴുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ LKG കുട്ടികളാണ്. ക്ഷേത്രത്തിൽ വന്ന് അമ്മയെ തൊഴുന്നു നിൽക്കുന്ന നമ്മളൊക്കെ LKG കുട്ടികളാണ്. ഇതിന് മുകളിൽ പഠിക്കാൻ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, +2 വരെ ഉണ്ട്, അടുത്ത ഡിഗ്രികളുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. നമുക്കതിന് സമയമില്ല. നമുക്ക് ഈസി ഏതാണ്? വരിക, തൊഴുക, കഴിക്കുക, പ്രസാദം കിട്ടുമെങ്കിൽ കഴിക്കുക. ഇതോടെ നമ്മളെ നിർത്തും. നമ്മൾ ഇതിന്റെ അടുത്ത ക്ലാസ്സിലോട്ട് പോകണം, സ്റ്റെപ്പ് കയറണം. അപ്പൊ നമ്മളെ വീട്ടിൽ ഇതൊക്കെ വേണം. അപ്പോ ഇനി ഒരു ചോദ്യം, എത്ര പേരെ വീട്ടിൽ ഭഗവത്ഗീത ഉണ്ട്? ഭഗവത്ഗീത ഇല്ല, ഭഗവത്ഗീത ഇല്ല.
ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വസിച്ചിടുന്നു. ഗീത പാഠം ചൊല്ലി കേട്ടുവെന്നാൽ മോക്ഷമുണ്ടായി വരും വൃക്ഷങ്ങൾക്കും. ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വസിക്കും. ഇത് ഞാൻ അവരുടെ പറഞ്ഞപ്പോൾ ഒരു കൊച്ചു ചോദിച്ചു, ഓ ഇവിടെ ഉള്ളവർക്കെ തിന്നാനില്ല, പിന്നെ ശ്രീദേവി വന്ന് അവർക്കാർ തിന്നാൻ കൊടുക്കും. ശ്രീദേവി നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണോ? വരണോ? ശ്രീദേവി നമ്മളെ വീട്ടിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു ബാനർ അടിച്ച് വെൽക്കം ടു ശ്രീദേവി എന്ന് ഇവിടെ നമ്മളെ വീട്ടിന് മുമ്പ് വെച്ചാൽ മതി. ശ്രീദേവി വരുമാണ്. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ആ ശ്രീദേവി വാ, ശ്രീദേവി വാ. സന്ധ്യാനേരത്ത്, സന്ധ്യാനേരത്ത് വിളക്ക് വയ്ക്കണം. എത്ര പേര് വീട്ടിൽ വിളക്ക് വയ്ക്കും? ആ അത് പിന്നെ വിളക്കില്ല എല്ലാവരും. നമ്മൾ സീരിയലിന്റെ ഇടയിലല്ലേ ഓടി ഓടി പോയി ചെയ്യണത്. ഒരു ക്യാമ്പ് വരുമ്പോ എണ്ണ ഒഴിക്കും, അടുത്ത ക്യാമ്പ് വരുമ്പോ തിരിയിടും, അടുത്ത ക്യാമ്പ് വരുമ്പോ വിളക്ക് കൊളുത്തും, അടുത്ത പിന്നെ പാട്ട്. സന്ധ്യാനാമ പാട്ട് അമ്മക്കാണ് ഇവിടെ ഈ പാട്ടുകളൊക്കെ. അമ്മ തന്നെ തന്നെ പാടിക്കൊണ്ടിരുന്നു നമ്മള് മറ്റേ പെട്ടിന്റെ മുമ്പെല്ലാം കാല് തീരിയിരിക്കുന്നത്. അതുകൊണ്ട് സന്ധ്യ വിളക്ക് വിളക്ക് കൊളുത്തും. സന്ധ്യാനാമം എത്ര വീട്ടിൽ പറയും? ആ ചുമ്മാ അല്ല, മഴ വേണം, കൊള്ളാം, സന്തോഷം. സന്ധ്യാനാമം പറയാം. പണ്ട് ഇതുവഴിയൊക്കെ ഒറ്റയടി വഴിയാണ് സൈക്കിളിലൊക്കെ പോണ. ഇതിങ്ങനെ വരുമ്പോ ആ വീട് വീട് ഇതിനകത്തുള്ള വീടുകളിലൊക്കെ രാമ 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 ഭാഗിമാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ ഭാഗിമാം അങ്ങോട്ട് ചേച്ചി ഉണ്ടാ. അവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടിട്ട് പോയിട്ടുണ്ട് സന്ധ്യാ നേരങ്ങളില് നാമം പറയണത്. ഇന്ന് വന്നു കഴിഞ്ഞാൽ എപ്പോ? സന്ധ്യാ നേരത്തിലാണ്. സന്ധ്യാനേരത്തിൽ തലപിരിച്ചിട്ട് പെണ്ണേ എന്നാണ് അമ്മ പറയും, വെട്ട വളർത്താതെ എന്ന് പറയും. ഇവിടെ നമ്മളെ അപ്പ തന്നെ മറ്റേ നമ്മളെ കാണുന്ന സീരിയലിൽ മറ്റവളെ ഓർത്തും കുത്തിക്കൊണ്ടെല്ലാം നിൽക്കുകയാണ്. ഇവിടെ വരുന്ന കരച്ചിലാണ്. എപ്പോ സന്ധ്യ വിളക്ക് വയ്ക്കുന്ന നേരത്ത് മോന്തിക്കിരുന്ന് മോങ്ങല്ലേ എന്ന് പറയും. ആ വിളക്ക് വയ്ക്കുന്ന സമയത്താണ് കരയ. ലക്ഷ്മി എന്ത് ചെയ്യും? ലക്ഷ്മി ദൂരം കരയുടെ വീട്ടിൽ ലക്ഷ്മി കേൾക്കാൻ പോയില്ല. അവിടെ മൂന്നേവിക അവരെ ചേച്ചി അനിയത്തിയുമാണ്. ചേച്ചി അനിയത്തി ഒന്നിച്ച് നടന്നു വരും. നാരദന്റെ അടുത്ത് ചോദിച്ചു രണ്ടുപേരും കൂടെ, ഡേ ഞങ്ങൾ രണ്ടുപേരും ആരാണ് സുന്ദരിയെന്ന് പറഞ്ഞത്. നാരദൻ കണ്ണു തള്ളി പോയി, എന്ത് പറഞ്ഞാലും മോശമാവല്ലോ. അപ്പൊ അതൊക്കെ പറയും, ലക്ഷ്മി വരുമ്പോ സുന്ദരി, മൂദേവി പോകുമ്പോ സുന്ദരി. അതുകൊണ്ട് മൂദേവി നമ്മളെ വീട്ടിൽ കേറരുത്. പക്ഷെ എന്ത് ചെയ്യാം, വീട്ടിലെ മുമ്പ് വിളക്ക് വെച്ചാലല്ലേ ശ്രീദേവി വരുള്ളൂ. വിളക്ക് വയ്ക്കില്ല, ആ നമ്മൾ സീരിയൽ നോക്കാൻ പോയ ക്യാബിനകത്ത് ലക്ഷ്മി അങ്ങ് പോകും. അപ്പൊ വീട്ടില് വിളക്ക് വെക്കണം. സന്ധ്യാനാവുമ്പോ വൈകുന്നേരം ഉറപ്പായിട്ടും ഒരു ഹിന്ദുവിന്റെ വീട്ടില് വൈകുന്നേരം 6 മണി തൊട്ട് 7 മണി വരെ ടി വി ഓൺ ചെയ്യരുത്. അത് നമ്മൾ ടി വിയിൽ ഞാനിപ്പാനാണ് ഇട്ട് കേൾക്കണത്. അതിന് മന്ത്രങ്ങളാണ് നമ്മൾ വേണ്ട. നിങ്ങൾക്ക് വാഗണ്ട് പാടാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട, നമ്മൾ സ്വയം നമ്മൾ പാടണം. നമ്മുടെ കുട്ടികൾ കൊച്ചു കുട്ടികളെ പിടിച്ചിട്ട് നമ്മൾ പാടിക്കണം. നിഷ്കളൻ നിരാമയൻ നിരഹങ്കാരമൂർത്തിനി ഭഗവാനെ പറയുന്നത്. നിഷ്കളൻ അവൻ കളങ്കമില്ലാത്തവനാണ്, നിരാമയൻ അവൻ ടെൻഷൻ ഇല്ലാത്തവനാണ്, കഷ്ടമില്ലാത്തവനാണ്, നിരഹങ്കാരൻ അവൻ അഹന്തയില്ല അഹങ്കാരമില്ലാത്തവനാണ്, നിർമ്മലാകൃതി നല്ല സുന്ദരമായ രൂപമുള്ളവനാണ്. അങ്ങനെയുള്ള ഭഗവാനെ പാടേണ്ട വീട്ടില് ഇപ്പോ നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു നമുക്കറിയാം. തന്നെ തന്നെ നോക്കിയാ ഞാൻ ഒന്ന് പറയണ്ട. ആ സമയത്ത് സന്ധ്യാനേരത്ത് വിളക്ക് വെച്ച് നാമം ചൊല്ലണ പഴക ആ ശീലം എന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോയോ അന്ന് സനാതനധർമ്മം ഇങ്ങനെ ആവാൻ തുടങ്ങി. പക്ഷെ സനാതനധർമ്മം ഒരിക്കലും ഈ ഇതുപോലെ ലുട്ടാപ്പികളൊക്കെ വന്ന് സനാതനത്തിനെ അഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ അഴിക്കണം അഴിക്കാൻ പറ്റുന്ന സാധനമല്ല സനാതനധർമ്മം. കാരണം ഗ്രേക്കൻ ഹൂളൻ യവനന്മാർ പോർത്തുഗീഷ്യന്മാർ ഡച്ച് ഗീഷ്യന്മാര് മുഗളന്മാര് ഇംഗ്ലീഷുകാരന്മാര് യവമാരൊക്കെ ആളാളിന് വന്ന് ആക്രമിച്ച് നോക്കി നമ്മളെ സംസ്കാരത്തിന്റെ പുറത്ത് ഒരുത്തർ രണ്ടുപേരല്ല യവമാർ നിരന്തരം ആക്രമിച്ചിട്ടും ഇന്നും സംസ്കാരം നിലനിൽക്കുന്നു. ഇന്നും ഈ മുഖമണ്ഡപം 15 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കെട്ടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തോടെ ഒരു ഹിന്ദു നിൽക്കുന്നുവെങ്കിൽ ഇങ്ങനെ വന്നൊരു പ്രോജക്ട് നമ്മൾ തുടങ്ങുന്നുവെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കാൻ പറ്റുന്നുവെങ്കിൽ സനാതനധർമ്മം ഒരിക്കലും അഴിക്കാൻ പറ്റുന്നതല്ല. സനാതനധർമ്മത്തെ ആരെ കൊണ്ടും നിർമൂലമാക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ അതിന്റെ ആൾക്കാരാണ്, നമ്മളൊക്കെ അടിയുറച്ച സംസ്കാരമുള്ളവരാണ് എന്നുള്ള വിശ്വാസം വേണമെങ്കിൽ നമ്മളെ വീട്ടിൽ ഗീത വേണം, ഗീത പഠിക്കണം, ഭഗവത്ഗീത ഡെയിലി പഠിക്കണം. അത് സംസ്കൃതത്തിലല്ലേ ഇരിക്കുന്നത്, നമ്മൾ പഠിച്ചു നോക്കിയിട്ട് പൊട്ടുന്നില്ല. കടിച്ചിട്ട് പൊട്ടാത്ത വാക്കുകളില്ലേ, ഒന്നും വേണ്ട. മീനിങ് പഠിക്കൂ, ബുക്കിൽ മീനിങ് ഉണ്ടാവുമല്ലോ, ഓരോ ശ്ലോകത്തിന്റെ മീനിങ് പഠിക്കൂ. മീനിങ് 4 ദിവസം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് ഒരു തോന്നലുണ്ടാവും. ശ്ലോകം പഠിച്ചു നോക്കാം, നമുക്ക് ശ്ലോകം പഠിക്കാൻ പറ്റും. മലയാള ലിപിയിലും തമിഴ് ലിപിയിലും എഴുതിയിരിക്കുന്ന സംസ്കൃതം തന്നെയല്ലോ, നമുക്ക് പഠിക്കാൻ പറ്റും.
പഠിച്ച് ഡെയിലി ഒരു ശ്ലോകം നമ്മൾ പഠിക്കണം. കൊച്ചു കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. മഹാഭാരതം രാമായണം കഥകൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. സഹോദരന്മാരും തമ്മിൽ എങ്ങനെ സ്നേഹിക്കണം, ഭരതൻ അച്ഛനെ എങ്ങനെ ബഹുമാനിക്കണം. ഭരതൻ രാമൻ അച്ഛൻ അച്ഛൻ പറഞ്ഞില്ല നീ കാട്ടി പോകുന്ന നേരെ, ഡയറക്റ്റ് ആയിട്ട് അച്ഛൻ പറഞ്ഞില്ല, അവിടെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്, ഇൻഡയറക്റ്റ് ആണ്. കൈകേയി പറയാണ് രാമ നീ കാട്ടി പോകണമെന്ന് അച്ഛൻ പറഞ്ഞു, നിന്റെ അടുത്ത് പറയാൻ പറഞ്ഞു എന്ന് കൈകേയി പറഞ്ഞപ്പോ, കൈകേയി ആരാണ്? അമ്മയാണോ? അല്ല, കൈകേയി കുഞ്ഞമ്മയാണ്. പക്ഷെ രാമന് കൈകേയി അമ്മയ്ക്ക് തുല്യമാണ്. ആ അമ്മ പറഞ്ഞപ്പോ രാമോടനെ എവിടെ ഞാൻ നോക്കിക്കട്ടെ എന്നൊന്നും പോയില്ല. അച്ഛൻ പറഞ്ഞ മകനെ ഞാൻ ഇതാ പോകണമെന്ന് കാട്ടിൽ പോയ മകനെ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. അച്ഛനെ എങ്ങനെ സ്നേഹിക്കണം, അമ്മയെ എങ്ങനെ സ്നേഹിക്കണം, ആ പറഞ്ഞു കൊടുക്കണം. സഹോദരന്മാർ തമ്മിൽ എങ്ങനെ സ്നേഹം വേണം. ഭരതൻ ഭരതൻ മാവന്റെ വീട്ടിൽ നിന്ന് വന്നപ്പം ഇവിടെ അമ്മ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്ത്? അയോധ്യ മഹാനഗരം, ആ സംസ്ഥാന അയോധ്യ സംസ്ഥാന രാജ്യം മുഴുക്ക ഭരതന്റെ കയ്യിൽ കൊടുക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഭരതൻ എന്ന് പറഞ്ഞു, അയ്യോ വാട്ട് എ മമ്മി യു ആർ, ഐ ഹാം ഓ ഹാപ്പി ഓ എന്ന് കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഒരു മാല വാങ്ങിച്ചു കൊടുക്കാൻ നിന്നില്ല ഭരതൻ. ഭരതൻ പറഞ്ഞു, അമ്മ നീ ഒരു പെണ്ണായതുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല എന്നാണ് പറഞ്ഞത്. അമ്മ എന്നുള്ള സ്നേഹം പോലും പോയി അവിടെ. സംസ്കാരത്തിന് വിരോധമായ ആ ഒരു കാര്യം കൈകൈ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഭരതന് അത്രയ്ക്ക് ദേഷ്യമുണ്ടായി. ഞാൻ പോയി എന്റെ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടല്ലാതെ ഞാൻ ഈ അയോധ്യയ്ക്ക് അത് കാലുകൊത്തില്ല എന്ന് പറഞ്ഞിട്ട് കാട്ടി പോയി. രാമനെ വരാൻ പറഞ്ഞു, രാമൻ വരില്ല, അച്ഛന്റെ വാക്കിന് ഞാൻ വില കൊടുക്കണം. അച്ഛൻ പറഞ്ഞു, നീ കാട്ടിൽ പോ, നീ കാട് ഭരിക്കാനുള്ള യോഗ്യത എന്ന് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു. എന്നെ കാട്ടിൽ വിട്ടിരിക്കുകയാണ്, ഞാൻ ഇനി നാട്ടിലേക്ക് വരില്ല, നീ ആ രാജ്യം ഭരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ വാക്കിന് വില. അയോധ്യയിൽ കേറില്ല ഭരതൻ തിരിച്ചു വന്നിട്ട്. നന്ദിഗ്രാമം എന്ന് അയോധ്യയ്ക്ക് പുറത്തുള്ള ഒരു ഗ്രാമത്തില് ഒരു കുടില് കെട്ടി അതിനകത്ത് സിംഹാസനത്തെ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് നമ്മളെ രാമന്റെ പാതുക ചെരുപ്പ് അതിനകത്ത് വെച്ചിട്ട് അവിടെ കീഴിരുന്നിട്ടാണ് രാജ്യം ഭരിച്ചത്. സഹോദര സ്നേഹം പറഞ്ഞു കൊടുക്കണം നമ്മളെ മക്കൾക്ക്. യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ ഇത് കളിച്ചപ്പോ അവിടെ സഹോദരന്മാരെ പണയം വെച്ച് കളിച്ചു തോറ്റു, കാട്ടി പോകേണ്ടി വന്നു, കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നു. ഇതൊക്കെ അനുഭവിച്ചിട്ടും ആ സഹോദരന്മാര് അങ്ങനെ ഒരിക്കൽ പോലും കുറ്റം പറഞ്ഞിട്ടില്ല. ആ സ്നേഹം പറഞ്ഞു കൊടുക്കണം നമ്മളെ മക്കൾക്ക്. സഹോദര സ്നേഹം, അച്ഛനെ എങ്ങനെ സ്നേഹിക്കണം. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു എന്ന് പറയുന്നത് നമുക്ക് ദൈവമാണ്, ഗുരുവാണ് ബ്രഹ്മാവ്, ഗുരുവാണ് വിഷ്ണു, ഗുരുവാണ് ശിവൻ, ഇതിനൊക്കെ മുകളിൽ സാക്ഷാൽ പരബ്രഹ്മം അതും ഗുരുവാണ്. അതുകൊണ്ട് ഗുരുവിനെ ബഹുമാനിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ സനാതന ധർമ്മം. ആരൊക്കെ ഗുരുവിനെ കാണുമ്പോൾ തൊഴുന്നുവോ അവൻ സനാതനയാണ്. ആരൊക്കെ അച്ഛനെ ബഹുമാനിക്കുന്നുവോ അത് സനാതനയാണ്. ചിര പുരാതനവും നിത്യ നൂതനവും, പുരാതന കാലത്തും ഇത് തന്നെ ഉണ്ടായിരുന്നു, ഇന്നും അത് തന്നെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും സനാതനിയായിട്ട് ജീവിക്കുന്നത്. ഇപ്പൊ അവർ പറഞ്ഞത് പഴയതിനൊക്കെ കളയണം, പുതിയത് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, പഴയത് കളഞ്ഞ് പുതിയത് ഉണ്ടാക്കണം. അച്ഛൻ പഴയതാണ്, അച്ഛൻ അച്ഛൻ പഴയതാണ്. എന്റെ അച്ഛന് 52 വയസ്സുണ്ട്. എന്തുകൊണ്ട്? എന്റെ അച്ഛൻ അച്ഛനായത് ഞാൻ ജനിച്ച ശേഷമാണ്. അപ്പോഴാണ് അച്ഛന് അച്ഛൻ പട്ടം കിട്ടിയത്. അപ്പൊ 52 വർഷം പഴയതല്ലേ അച്ഛൻ. ഇനി അച്ഛനെ കളഞ്ഞിട്ട് വേറെ ഒരു പുതിയ അച്ഛനെ എടുക്കാൻ ചെയ്യുമാരെങ്കിലും സനാതന ധർമ്മം അതാണ്. ഏത് പഴയതായാലും ഏത് പുതിയതായാലും അവിടെ അച്ഛൻ അച്ഛനാണ്, അമ്മ അമ്മയാണ്, ദൈവം ദൈവമാണ്, ഗുരു ഗുരുവാണ്, സഹോദരൻ സഹോദരനാണ്, സഹോദരി സഹോദരിയാണ്. എല്ലാ സ്ത്രീകളും ഭാരതത്തിൽ അമ്മയാണ്. ഭിക്ഷ എടുക്കുന്ന ഭിക്ഷക്കാരൻ പോലും വന്ന് അമ്മയെ എങ്ങനെയും ചോദിക്കും, അമ്മ ഭിക്ഷ എങ്ങനെയും ചോദിക്കും, പെണ്ണേ ഭിക്ഷ കൊട്ടാ എന്ന് ചോദിക്കും. ഏതെങ്കിലും ഭിക്ഷക്കാരൻ അടിച്ചു കിട്ടിക്കളയും നമ്മൾ മടലെടുത്ത്. അപ്പൊ അമ്മ എന്നുള്ള ആ ബഹുമാനം, അത് ഏത് സ്ത്രീയെ നമുക്ക് അമ്മ എന്ന് വിളിക്കാം, ഏത് സ്ത്രീയെ സഹോദരി എന്ന് വിളിക്കാം, ഏത് സ്ത്രീയെ എങ്ങനെ മാമി വിളിക്കാൻ പറ്റില്ല, ഏത് സ്ത്രീയെ വേഗം ഒന്നും വിളിക്കാൻ പറ്റില്ല. അമ്മ ഭാരതത്തിന്റെ കൾച്ചർ അതാണ്. എല്ലാരും നിന്റെ ഭാര്യയെ തവര മീതി എല്ലാരും അമ്മയും സഹോദരന്മാരായിട്ട് കാണണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നതാണ് രാമൻ. രാമൻ കാട്ടിലിരിക്കുകയാണ്, സൂപ്പറാണ്, നല്ല സുന്ദരിയായിട്ട് വേഷമാകെ അങ്ങനെ വന്നിരിക്കുകയാണ്. നിന്നെ കാണുമ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞ എനിക്ക് സീത ഉണ്ട്, നീ നിന്റെ പാട്ടിന് പോകുന്ന പറഞ്ഞ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. നമ്മളടുത്ത് ഇപ്പൊ കുത്തി നിറയ്ക്കുന്നത് എന്താണ്? വിദേശ സംസ്കാരം. അവിടെ അവിടെ ഒരു ചൊല്ലുണ്ട്, മൈ ചിൽഡ്രൻ ആൻഡ് യുവർ ചിൽഡ്രൻസ് ആർ പ്ലേയിങ് വിത്ത് അവർ ചിൽഡ്രൻസ്. മനസ്സിലായ? എന്റെ പിള്ളേരും നിന്റെ പിള്ളേരും നമ്മുടെ പിള്ളേരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ സംസ്കാരം. അവിടെ ഒരു കല്യാണവും ഒരു ഡിവോഴ്സും അവിടെ അവിടെ നിന്ന് ഫാമിലി എന്ന് പറഞ്ഞിട്ട് തിരുനല്ല ക്ഷേത്രത്തിൽ ഒരു പൂജ അടയ്ക്കുകയാണ്. 2 വയസ്സായ ആൾക്കാർ, ഒരു അപ്പനും അമ്മയും, അവര്
80 വയസ്സ് ആർക്ക്, ആ അപ്പൂപ്പന് അത് കൊണ്ടാടാൻ വന്നതാണ്. ഇവര് തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് 56 വർഷമായി. അതിനെപ്പറ്റി അവിടെ പറഞ്ഞ മോടകൊണ്ട് വെള്ളക്കാരന്മാർ വീഡിയോ എടുത്തിട്ട് ചോദിക്കുമ്പോൾ അപ്പ പറയണം, ഇത് എന്റെ വൈഫാണ്, നമുക്ക് കല്യാണം കഴിഞ്ഞ് 55-56 വർഷമായി. 55-56 ഒന്നിച്ച് ഇമ്പോസിബിൾ. അവർ ചെയ്യുകയാണ്, 56 വർഷം ഈ രണ്ടുപേരും ഒന്ന് ജീവിച്ചാൽ അവർക്ക് ഇതൊന്നും ഇല്ല. അവർക്ക് ഇന്ന് ദോഷം വരുത്താൻ നാളെ വേറെ ഇങ്ങനെ മാറുന്ന ആളും പെണ്ണും അങ്ങനെ. അതല്ല നമ്മുടെ ക്രിസ്ത്യം, അതല്ല നമ്മുടെ സംസ്കാരം, അതാണ് സനാതന സംസ്കാരം. ആ സനാതന സംസ്കാരം നമ്മൾ അതിലിരിക്കുമ്പോൾ നമ്മൾ അതിന് ബഹുമാനം കൊടുക്കണം. നമ്മളെ സനാതനത്തിനെ പറ്റി ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ അറിവുള്ളവരായിരിക്കണം. നമ്മളെ വീട്ടിൽ വേദങ്ങൾ ഉണ്ടാവണം, നമ്മളെ വീട്ടിൽ ഉപനിഷത്തുകൾ ഉണ്ടാവണം. ഒരിടത്ത് പോയതുപോലെ തന്നെ പറഞ്ഞ് ഭഗവത്ഗീത എല്ലാ വീട്ടിലും. ഇനി അടുത്ത വർഷം ഞാനിതുപോലെ വന്ന് പിന്നെ സുഭാഷ് ഇടുന്ന നേരത്തെ പറയും, ഹരീഷിനെ വിളിച്ച് വരുന്നത് കേട്ടാ, ആ സുഭാഷ് ഉണ്ടേ നേരത്തെ ഐഡിയ ഇടും. ഇവരെ വിളിച്ച് കഴിയുമ്പോൾ ഭഗവത്ഗീത ഉണ്ടാന്ന് ചോദിക്കും, പ്രശ്നമാണ് അതുകൊണ്ട് വിളിക്കണ്ട എന്ന് ഐഡിയ ഇടും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരിടത്ത് നടന്ന് ഞാൻ ഇതുപോലെ ചോദിച്ചൊരു 3-4 വർഷം വിളിച്ചില്ല. അടുത്ത കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് ഞാനും കാണിച്ചില്ല ബുക്ക് വിളിക്കണ്ട. ഒരു 3 വർഷം കഴിഞ്ഞ് പുതിയ കമ്മിറ്റിക്കാർ വന്നപ്പം അവർ വിളിച്ചു, പോയപ്പോൾ ഞാൻ ഇതുപോലെ ചോദിച്ചു. അപ്പോൾ രണ്ടുപേര് കൈപ്പൊക്കി, ഭയങ്കര സന്തോഷമായി. ആ പ്രബല 2-3 വർഷത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതിന് രണ്ടുപേരും വായിച്ചിരിക്കുന്നല്ലോ, വളരെ സന്തോഷമുണ്ട്. എന്തൊക്കെ ചെയ്യും, എപ്പോൾ പഠിക്കും? അത് പഠിക്കൊന്നുമില്ല. പിന്നെ ഞാൻ വലിയ ബുക്കാണ് വായിച്ചിരിക്കുന്നത്. എപ്പോഴൊക്കെ എടുക്കും? അത് റേഷൻ വായിക്കുമ്പോൾ എടുക്കും. റേഷൻ വായിക്കുമ്പോഴാണ്. ഗീത ശ്ലോകം പഠിച്ചിട്ട് പോയാൽ റേഷൻ കടയിൽ ആരും പെട്ടെന്ന് കിട്ടുമോ? ഗീത റേഷൻ വായി അല്ല, സ്മാർട്ട് കാർഡ് അതിനകത്താണ് വെച്ചിരിക്കുന്നത്, സേഫായിട്ട് കട്ടി ബുക്കല്ലേ റേഷൻ ഗീത, അതിനകത്താണ് സ്മാർട്ട് കാർഡ് വെച്ചിരിക്കുന്നത്. റേഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരിക്കൽ എടുക്കും, തിരിച്ച് കൊണ്ടുവയ്ക്കാൻ പിന്നെ അടുത്ത മാസം തന്നെ. പിന്നെ ഇടയിൽ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ പാമായിൽ കിട്ടണമെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ സാരി കിട്ടും, അപ്പം പിന്നെ ഒരിക്കൂടെ. അല്ലാതെ ഗീത തൊടുമില്ല ഇതിന്. നീ എത്ര വീട്ടിൽ വിളക്കുണ്ട്? എല്ലാ വീട്ടിലും വിളക്കുണ്ട്. വെങ്കലമുണ്ട, വെള്ളിയുണ്ട, സ്വർണമുണ്ട, വെങ്കലം. എല്ലാ വീട്ടിലും വെങ്കലമുണ്ട്, വിളക്കില്ല, വെങ്കലമേ ഉള്ളൂ. ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു, എൻ്റെ വീട്ടിൽ വലിയ വിളക്ക് വെച്ചിരിക്കുകയാണോ സാർ? എത്ര കിലോ? ഞാൻ വാങ്ങിക്കുമ്പോഴേ 45 കിലോ വെയിറ്റ് സാർ. വളരെ സന്തോഷം. ഒരാൾ പൊക്കമുണ്ട് സാർ, ഭയങ്കര സന്തോഷം. എവിടെയാ വച്ചിരിക്കുന്നത്? വീടിന്റെ റിസപ്ഷൻ ഹാളിൽ സെന്ററിൽ വച്ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. എപ്പോ കൊളുത്തും? ആ കൊളുത്തരുത്, കരി പിടിക്കും. കൊളുത്തിയാ കരി പിടിക്കും. വിളക്ക അത് വിളക്ക, കൊളുത്താതെ വെച്ചിരിക്കുന്ന വിളക്ക, അത് വേണം ചെമ്പ്. അതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് അതിൽ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാലാണ്, അതിൽ ദീപം പ്രകാശിച്ചാലാണ് അത് വിളക്ക്. ആ ദീപത്തിനാണ് വില അവിടെ, മെറ്റലല്ല. നിങ്ങൾ സ്വർണത്തിൽ വെച്ചിട്ട്, വെള്ളിയിൽ വെച്ചിട്ട്, ചെമ്പിൽ വെച്ചിട്ട്, ഇരുമ്പിൽ വെച്ചിട്ട് എണ്ണ പേറ്റം, അതിൽ നീ എണ്ണ ഒഴിക്കുന്നുവോ അത് തിരുവിളക്ക് പൂജ ഉണ്ടോ അവിടെ? ഉണ്ട്. തമിഴിൽ പഠിക്കുമോ മലയാളം പഠിക്കുമോ? മലയാളം. തമിഴിൽ പഠിക്കുമ്പോൾ അതിനകത്ത് വരും, കുളം പോലെ എണ്ണ വിട്ട് കോലമുടൻ ഏറ്റി വൈത്തേൻ. അല്ലേ, കുളം പോലെ എണ്ണ വിട്ട്. ഇങ്ങനെ ഞാൻ അവരടുത്ത് പ്രസംഗിച്ചപ്പം ഇതുപോലെ പറഞ്ഞ്, കുളം പോലെ എണ്ണ ഒഴിക്കണം വിളക്കിൽ, നിറയെ എണ്ണ ഒഴിച്ച് കോലമൊക്കെ വരഞ്ഞ് കൊളുത്തി വെക്കണം. അപ്പോഴാണ് എന്തെങ്കിലും മാംഗല്യ പിച്ച്. ഇവിടെ ആരും വിളക്ക് പൂജ വരുന്ന ആൾക്കാരിരിക്കണം, അമ്മമാര്. അത് ആണുങ്ങൾക്കില്ല കേട്ടോ, ആണുങ്ങൾക്ക് അതിലൊരു സ്ഥലമില്ല. ആണുങ്ങൾ സാധനം വാങ്ങിച്ച് കൊടുക്കേണ്ട വിധിയേ ഉള്ളൂ, പെണ്ണുങ്ങൾക്കാണ് അതിൻ്റെ ബാക്കി. എത്ര പേര് ഇവിടെ വിളക്ക് പൂജയ്ക്ക് വന്നത്? ഈ കോയിലില്, അടുത്തുള്ള ഏതെങ്കിലും ഒരു കോയിൽ, ഞാൻ മാസത്തിൽ ഒരിക്കൽ കട്ടായ വിളക്ക് പൂജയ്ക്ക് പോകും. ഒന്നാണ് കൈ തൂക്കാം, ഒന്നും പേരെഴുതി ഫൈനൊന്നും അടിക്കില്ല, ഉണ്ടെങ്കിൽ തൂക്കാം. 3, 4, 5 ആ കുറച്ച് ബാക്കി കുറച്ചുകൾ. നിങ്ങളൊന്നും പോവില്ല വിളക്ക് പൂജയ്ക്ക്? വിളക്ക് പൂജയ്ക്ക് പോവില്ലേ കോവില്? നീ അമ്മ തന്നെടി, നീ അമ്മ. ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ, എനിക്ക് എന്റെ ഭാര്യയെ ഒഴിച്ച് മീതി അത്ര പേരും സഹോദരിമാരും അമ്മമാരുമാണ്. നീ എന്റെ അമ്മയാണ്, പത്രയാളെ അമ്മയാണ് നീ. അപ്പൊ അമ്മയാണ്. അപ്പൊ എല്ലാരും നീ പോവുമോ ആ പൊടി? ഇത് അവിടെ ചോദിച്ചപ്പോ എല്ലാം 5 വയസ്സ്, 4 വയസ്സ് പിള്ളേരാണ് പോണത്. അവിടെ എന്തൊരു പാടും, മാംഗല്യ പിച്ചൈ മണിപ്പിച്ചൈ താരുമമ്മ. ഇതിനെ ഈ ചേച്ചി പറയുമ്പോ കേട്ട് പറ മാംഗല്യ പിഞ്ഞൈ മണിപ്പിച്ചൈ താരുമമ്മ. മാംഗല്യ പിച്ച ആര് ചോദിക്കണം? കഴുത്തില് മാംഗല്യം ഉള്ളവരാണ് എന്ന് ചോദിക്കണം. മാംഗല്യം അല്ലാതെ പോറ്റി പ്രസാദം തരുമ്പം ആ കുങ്കുമത്തിൽ ഒരു 1.5 കിലോ കുങ്കുമം എടുത്ത് താലിയിൽ വെച്ച് പിരിക്കി വെച്ചിട്ട് കാര്യമില്ല. ഒരുക്കി വച്ച് പിന്നെ മിച്ചത്ര ഇവിടെ പെരട്ടും, ഇരുത്തി നല്ല ഇരുത്തി ഇരുന്നോളും എന്ന് പറഞ്ഞിട്ട് പെരട്ടും. അത് മാത്രം കാര്യമില്ല, മാംഗല്യ പിച്ചൈ നമ്മൾ ദേവരുടെ അടുത്ത് ചോദിക്കണം. അടുത്ത കല്യാണത്തിന് റെഡിയായിരിക്കണം പിള്ളേർ ചോദിക്കണം.
കൊച്ചു പിള്ളേരെ ചോദിക്കേണ്ട എന്നൊന്നും പ്രശ്നമില്ല, അവർക്കും 10-15 വർഷം കഴിയുമ്പോൾ വേണം. പക്ഷേ അത് ഉള്ളവർ വരണം, അമ്മമാർ വരണം, വീട്ടിൽ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് മക്കളെ പോ ഓടിപ്പോ വളക്ക് കൂത്തിക്ക് പോ എന്ന് പറഞ്ഞു വിട്ടിട്ട് നമ്മൾ